ഇന്നൊരു സൂപ്പർ ഐറ്റം കൊണ്ടാ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ ഭയങ്കര ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ അപ്പോൾ ഇത് എന്താണെന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കിക്കോളോ ബിരിയാണി അല്ല ട്ടോ ബിരിയാണി അല്ലേ അപ്പോൾ ഇത് വേറെ ഐറ്റം ആണ് അപ്പോൾ ഇത് എന്താണെന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കിക്കോളോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി ഐറ്റം കൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല അതുപോലൊരു സാധനം അറബി കബ്സ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലേക്ക് കടക്കാം അറബി കബ്സയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാം അതുകൊണ്ട് ക്യാരറ്റ് ഇതുണ്ട് ഞാൻ ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു നാല് തക്കാളി കേട്ടോ ചെറുതായിട്ട് പൊടിഞ്ഞ് അരിഞ്ഞ് നാല് തക്കാളി വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് സവാള കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ ഇതേത് ഉണക്കനാരങ്ങ കേട്ടോ പിന്നെ ദാണ്ട് ചിക്കൻ ഒരു കിലോ ഒരു ഒന്നൊന്നേകാൽ കിലോയോളം എൻ്റെ ചിക്കൻ ഇരിപ്പുണ്ട് ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക പിന്നെ ദാണ്ട് ഞാൻ ഒരു കിലോയുടെ അരി എടുത്തിട്ടുണ്ട് ബിരിയാണി അരി എടുത്തിട്ടുണ്ട് പിന്നെ ചോറിലിടാൻ വേണ്ടി ലേശം കറുവപ്പട്ടയും കുരുമുളകും ഗ്രാമ്പൂവും എല്ലാം കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണം വെളിച്ചെണ്ണയിലും മതി കേട്ടോ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നത് പിന്നെ ടൊമാറ്റോ ഒരു ഇച്ചിരി സോസ് കെച്ചപ്പ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ലേശം സോസ് വേണം പിന്നെ ചിക്കൻ സ്റ്റോക്ക് വാങ്ങാൻ കിട്ടുമേ അത് നമ്മുടെ മാഗി ഫ്രീയറിലൊക്കെ ചിക്കൻ സ്റ്റോക്ക് വാങ്ങാൻ കിട്ടും അത് ഉപയോഗിക്കാം പിന്നെ നമുക്ക് പൊടി മസാലകൾ വേണ്ടത് ഒരു അര സ്പൂൺ മല്ലിപ്പൊടി ഒരു അര സ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ സ്പൂൺ ജീരകപ്പൊടി പിന്നെ ഉപ്പും മതി പിന്നെ കബ്സ മസാല വേണം ഞാനത് കബ്സ മസാല പാക്കറ്റ് വാങ്ങിച്ചതായതുകൊണ്ട് ഞാൻ ആ മസാല ഇപ്പോൾ ഇതിനകത്ത് ഇടുന്നത് അപ്പം നിങ്ങൾക്ക് അത് കബ്സ മസാല വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഒരു ദിവസം വിടാം അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഈ അറബിക് കബ്സ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇതേ ഞാനൊരു പാത്രം എടുത്ത് വെച്ചു ആ പാത്രത്തെ കുറച്ച് എണ്ണ ഒഴിച്ചു എന്നിട്ട് നമുക്ക് ഇത് ഈ എണ്ണ ചൂടാക്കി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് വഴറ്റാം അതുകൊണ്ട് ഞാൻ ആ അരിഞ്ഞ് വെച്ചിരുന്ന അഞ്ച് സവാളയും സവാള അഞ്ചാണേ അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിന് ഞാൻ ഇച്ചിരി ലേശം ഉപ്പും കൂടെ കൊടുത്തു കാരണം പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് ബ്രൗൺ നിറമാവുന്ന നേരം വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് ബ്രൗൺ നിറമായിട്ട് വഴറ്റിയെടുക്കുന്നവരേക്ക് നമുക്ക് അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചു കൊണ്ടും വരാം ഉണ്ട് അതേണ്ട ഞാൻ ആ ഉള്ളിയെ നന്നായിട്ട് നല്ല രീതിയിൽ ബ്രൗൺ നിറമാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആ ചതച്ച് വെച്ചിരിക്കുന്ന അത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പച്ചമുളം മാറുന്ന വരെ നമുക്കിതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ അതേണ്ടേ നന്നായിട്ട് പച്ചമുളം മാറുന്നിടം വരെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇതാണ്ട് എൻ്റെ കയ്യിൽ ഇതിട്ട് പാക്കറ്റ് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടായിരുന്നേ നിങ്ങളൊരു ബോട്ടിലുണ്ടെങ്കിൽ അതായാലും മതി ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഒരു പാക്കറ്റ് ഉണ്ടായിട്ട് ഞാൻ അതങ്ങ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ ഞാൻ ആ ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ഞാൻ ചേർക്കുക കേട്ടോ എന്നിട്ട് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് അര സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു അര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കാൽ സ്പൂൺ ജീരകപ്പൊടി ഇട്ടു എന്നിട്ട് അത് ഞാൻ ഇട്ടിട്ട് ഇളക്കിയിട്ട് ഒരു കബ്സ മസാല ഞാൻ വാങ്ങിച്ചിരിക്കുന്ന കബ്സ മസാലയുടെ ഒരു രണ്ട് സ്പൂൺ തന്നെ കബ്സ മസാലയും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ് എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കും അപ്പോൾ മസാലയും മൂത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും തക്കാളിയും കൂടി ചേർക്കുകയാണേ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ വേവിച്ചുകൊണ്ട് വരാം അവിടെ ആ പാത്രത്തിൽ അത് വേവുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അരി ഞാൻ കഴുകി വെച്ചിട്ട് ഒരു കിലോ അരിയുണ്ട് അപ്പോൾ അത് ഞാൻ കഴുകി വാരി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് 50% അല്ലെങ്കിൽ ഒരു 10-70% ഞാൻ വേവിച്ചെടുത്തിട്ട് മറ്റേതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ നമുക്ക് വേണമെങ്കിൽ അല്ലാതെയും ചെയ്യാം അതായത് ഒരു ചിക്കനിൽ തന്നെ ഇട്ടിട്ട് വേവിക്കണം ചോറ് അതിലുമായിട്ട് മിക്സ് ചെയ്ത് വേവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ അതിലിടുമ്പോൾ ഒരു ഏകദേശം ഒരു 3 ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ 2.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ചേർക്കാം അപ്പം നമുക്ക് ചോറ് അതിനകത്തിട്ട് വേവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2.5 കപ്പ് ഒരു നമ്മളൊരു 3 കപ്പ് അരി 2 കപ്പ് സോറി 2 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ ഒരു 3.5 കപ്പ് വെള്ളം കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ 2 ഗ്ലാസ് അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു 3.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ചിക്കനകത്തിട്ട് നമുക്ക് ചോറ് വേവിക്കുകയും ചെയ്യാം അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് 70% വേവിച്ചിട്ട് നമ്മൾ ഊറ്റി ചോറ് ഊറ്റിയെടുത്തിട്ട് പിന്നെ നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതേ വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉണ്ട് കുരുമുളക് തക്കോലം ഗ്രാമ്പു അതൊക്കെ ഞാൻ അതിലേക്ക് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന അരിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്
ഇനി നമുക്ക് ഇതിനെ പകുതി നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ദാണ്ടേ അത് ക്യാരറ്റ് വേദന ഞാൻ ഒരു ലേശം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചായിരുന്നു ട്ടോ ക്യാരറ്റ് ഒക്കെ കിടക്കുന്നതുകൊണ്ട് വേവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ദാണ്ടേ വെള്ളം എല്ലാം വറ്റി കുറുകിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ആണ്ട് ഇത് ഒരു പി ആണ്ട് ഇതൊരു എൻ്റെ കയ്യിലുണ്ട് ഇത് ഓൾറെഡി മാതി ഫ്രീയിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാനൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് ഇതാണ്ട് ഇതാണ് സാധനം അപ്പോൾ ഇതും ഞാൻ ഇതേണ്ട ഇതിലേക്ക് ഞാൻ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെള്ളം തോരം വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ എൻ്റെ ഒരു ചിക്കൻ ഒരു 1.5 kg വരുന്ന ചിക്കനാണേ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി നമുക്ക് ഈ ചിക്കനെ നന്നായിട്ട് വേവിച്ചു കൊണ്ടുവരാം ഇനി ചിക്കൻ ഇത് കിടന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പിടാൻ മറന്നു പോകരുത് നമ്മൾ ചോറ് ഞാനിപ്പം വേവിക്കുന്നത് ഉപ്പിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ ചിക്കന് ഇത് നമ്മൾ ഈ ഗ്രേവി തയ്യാറാക്കുമ്പോൾ ഇതിലും ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത് അപ്പോൾ ദേണ്ട എൻ്റെ ചോറ് ദേണ്ട ഒരു 80% വെന്തിട്ടുണ്ടേ അപ്പോൾ അതേ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ചെയ്തത് അപ്പോൾ ചോറിന് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് പിന്നെ ചോറ് വെന്ത് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ലേശം നാരങ്ങാ എന്തെങ്കിലും കൂടെ പിഴിഞ്ഞ് ചേർത്തായിരുന്നു കേട്ടോ ഇതിലേക്ക് അപ്പോൾ ഞാൻ ഇനി ഇത് ചോറിനെ നമുക്കൊന്ന് ഊറ്റിയെടുത്തുകൊണ്ട് വരാം അപ്പോൾ ദേണ്ട ഇതിനകത്ത് ചിക്കനെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിനകത്തുനിന്ന് ഈ ചിക്കൻ കഷ്ണത്തെ ഞാനിങ്ങനെ മാറ്റുവാണേ ചിക്കനെ മൊത്തത്തിൽ ഞാൻ അതിനകത്ത് നിന്ന് എടുത്ത് സെപ്പറേറ്റ് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ അടുത്തൊരു ഫ്രൈയിങ് പാൻ വെച്ചു വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഈ ചിക്കനെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ രീതിയിലാണ് നമ്മൾ ആ വേവിച്ച ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ പുറമൊക്കെ ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ എല്ലാത്തിനെയും ഒന്ന് ഞാനിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ ചിക്കൻ എല്ലാം തന്നെ ഈ രീതിയിലായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചോറും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രേവി എല്ലാം കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാം ഇതാണ്ട് ഗ്രേവി ഇതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പാത്രം വെച്ചിട്ട് ഞാൻ എടുത്ത് നമ്മൾ ആ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഗ്രേവി ഞാൻ അതിലേക്ക് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ടു ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഞാനിനി ആ ചോറ് എടുത്തിടാവേ ഇതേ ചോറ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് ഇതിനെ ഇളക്കിയിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഫ്രൈ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്ക് ഇളക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരിങ്ങയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ അതാണ്ട നമ്മൾ എടുത്തു വെച്ചില്ല ഉണക്കനാരങ്ങ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് വേണ്ട ഇത് നന്നായിട്ട് ഞാൻ ഇളക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് വീണ്ടും 10 മിനിറ്റ് ഇതിനെ നമുക്ക് അതിനെ അടച്ചു വെച്ച് വേവിക്കാം 80% ചോറ് വേണ്ടുള്ളൂ അപ്പോൾ ബാക്കി വേവണ്ടേ അപ്പോൾ ദേ അപ്പോഴേക്കും അതിൻ്റെ അകത്തെ വെള്ളമയം എല്ലാം മാറി ഓക്കെ ആയിക്കോളും അപ്പോൾ നമുക്കിനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം അപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി ചട്നി ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 4 പഴുത്ത തക്കാളിയും ഒരു 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ അതേണ്ടേ ഞാൻ ആ തക്കാളി പച്ചമുളക് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ തക്കാളി ചട്നി അറബിക്കപ്സ കഴിക്കുന്നതിനുള്ള തക്കാളി ചട്നി ഇങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇടയ്ക്ക് 2 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം കണ്ടോ എൻ്റെ കപ്സ അറേബ്യൻ കപ്സ റെഡി ആയിട്ടുണ്ട് ചോറൊക്കെ നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഞാനുണ്ടാക്കിയ അറബി കപ്സ എല്ലാവരും കണ്ടുവല്ലോ ഒപ്പം അതിൻ്റെ മധ്യത്തിലിരിക്കുന്നത് തക്കാളി ചട്നിയാണ് ഇതിന് ഇതിൻ്റെ കോമ്പിനേഷൻ അതാണ് തക്കാളി ചട്നിയാണ് അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാനിപ്പോൾ കപ്സ മസാല പാക്കറ്റ് വാങ്ങിച്ചതാണ് ഈ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ ഇടാം പിന്നെ നെറ്റിൽ സെർച്ച് ചെയ്താലും കിട്ടും കേട്ടോ കപ്സ മസാലയുടെ നെറ്റിൽ സെർച്ച് ചെയ്താലും നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ കിട്ടും അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും ടാറ്റാ.